നമ്മളിന്നെല്ലാവരും പ്രായഭേദമന്യമില്ലാതെ വാങ്ങിക്കഴിക്കുന്ന ഒരു വസ്തുവാണ് കോലേസ്. ആ കോലേസിന് പിന്നിലെ രസകരമായ കഥയും അത് കണ്ടുപിടിച്ച വ്യക്തിയെപ്പറ്റിയുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമസ്കാരം എല്ലാവർക്കും, ഗ്ലിക്കോ 2.0 വീണ്ടും സ്വാഗതം. കമ്പിനറ്റത്ത് നുണഞ്ഞിറക്കാൻ പാകത്തിനുള്ള ഒരു ഐസ് കട്ട. ലോകത്തെമ്പാടുമുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട വിഭവമാണ് കോലൈസ് അഥവാ പോപ്സിക്കൽ. ഇത് കണ്ടുപിടിച്ചത് വെറും 11 വയസ്സ് ഉണ്ടായിരുന്ന ഫ്രാങ്ക് എപ്പേഴ്സൺ എന്നൊരു പയ്യനാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ 1905 സംഭവം. ഒരു വൈകുന്നേരം വീടിന് വെളിയിലിരുന്ന് പഴച്ചാറിന്റെ രുചിയുള്ള പാനീയം തയ്യാറാക്കുകയായിരുന്നു എപ്പേഴ്സൺ. പൊടിയിട്ട് അതിൽ സോഡാവെള്ളവും ചേർത്ത് കലക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവൻ പൂർത്തിയാക്കുന്നതിന് മുൻപ് വേറെന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയി. പിന്നീട് പാനീയത്തിന്റെ കാര്യം ഓർത്തതുമില്ല. കൊടും തണുപ്പുള്ള രാത്രിയായിരുന്നു അത്. പിറ്റേന്ന് നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എപ്പേഴ്സനെ അത്ഭുതപ്പെടുത്തി. രാത്രിയിലെ തണുപ്പിൽ പാനീയം ഐസായി. അതിളക്കാൻ ഉപയോഗിച്ച കോലിൽ പറ്റി പിടിച്ചിരിക്കുന്നു. എപ്പേഴ്സൺ അതെടുത്ത് കഴിച്ചപ്പോൾ നല്ല രുചി. അപ്രതീക്ഷിതമായി ഉണ്ടായ ആ സംഭവം അവന്റെ മനസ്സിൽ കിടന്നു. 17 വർഷത്തിന് ശേഷം 1922 പഴയ സംഭവം വീണ്ടും എപ്പേഴ്സന്റെ ഓർമ്മയിലെത്തി. അപ്പോഴാണ് അതിന്റെ വിപണന സാധ്യത അവൻ മനസ്സിലാക്കുന്നത്. അധികം വൈകാതെ ചെറിയ കമ്പുകളിൽ കുത്തിയ കോലൈസുകൾ എപ്പേഴ്സൺ വിപണിയിൽ ഇറക്കി. അത് സൂപ്പർ ഹിറ്റാകാൻ ഏറെ നാൾ വേണ്ടി വന്നില്ല. തന്റെ പേരിനോട് സാദൃശ്യമുള്ള എപ്സിക്കിൾ എന്നായിരുന്നു എപ്പേഴ്സൺ ആദ്യം കോലൈസിലിട്ട പേര്. പിന്നീട് മക്കളുടെ നിർബന്ധപ്രകാരം അതിന്റെ പേര് പോപ്സിക്കിൾ എന്നാക്കി മാറ്റി. 1924 കോലൈസിനെ പേറ്റന്റ് നേടിയ എപ്പേഴ്സൺ പല രുചികളിലുള്ള ഐസുമായി രംഗത്ത് വന്നു. എല്ലാം വൻ വിജയമായിരുന്നു. 1925 എപ്പേഴ്സൺ തന്റെ പേറ്റന്റ് ന്യൂയോർക്കിലെ ജോ ലോ കോർപ്പറേഷന്റെ കോർപ്പറേഷന് വേണ്ടി കൈമാറുകയും ചെയ്തു. അപ്രതീക്ഷിതമായി കണ്ടെത്തിയ കോലൈസ് പിന്നീട് ലോക പ്രശസ്തമായി എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നന്ദി.